നമസ്കാരം. കർഷക സംഘടനാ നേതാക്കളുമായി ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന തുടർ ചർച്ചകളിൽ പരിഹാരം കണ്ടെത്താനാകാതെ വന്നതോടെ കർഷക സമരം നരേന്ദ്രമോദി സർക്കാരിന് കടുത്ത പ്രതിസന്ധിയാവുകയാണ്. കർഷകർ രാജ്യതലസ്ഥാനത്തിന്റെ അതിർത്തികൾ അടച്ചതുമൂലമുള്ള ഭരണപരമായ പ്രശ്നങ്ങൾക്കൊപ്പം പുതിയതായി ഉരുത്തിരിയുന്ന കർഷക രാഷ്ട്രീയവുമാണ് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനെതിരായ വലിയ പ്രതിഷേധങ്ങളിലൊന്നായി കർഷക സമരം മാറിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇതിന്റെ സൂചനകളാണ് ശനിയാഴ്ച വിജ്ഞാൻ ഭവനിലെ ചർച്ചാവേദി കണ്ടത്. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ മൗനവ്രതം ആചരിച്ച കർഷക സംഘടനാ നേതാക്കൾ നിയമങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് യെസ് നോ എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തുകയായിരുന്നു. നിയമങ്ങൾ പിൻവലിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് 3ാം വട്ടം ചർച്ചയ്ക്കെത്തിയ കർഷക സംഘടനകളെ അനുനയിപ്പിക്കുവാൻ കേന്ദ്രമന്ത്രിമാർക്ക് ആയില്ല. മന്ത്രിമാരുടെ ചോദ്യങ്ങൾക്ക് യെസ് നോ എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് നേതാക്കൾ ആശയവിനിമയം നടത്തിയത്. നിയമങ്ങൾ പിൻവലിക്കണം എന്ന ആവശ്യത്തിൽ കുറഞ്ഞ നിർദ്ദേശങ്ങളൊന്നും തന്നെ സ്വീകാര്യമല്ല എന്ന് സംഘടനാ നേതാക്കൾ തുടക്കത്തിൽ തന്നെ കേന്ദ്രമന്ത്രിമാരോട് പറഞ്ഞതാണ്. ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കർഷക നേതാക്കൾ ഈ പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കുകയായിരുന്നു. വിവാദ കർഷക നിയമങ്ങളിൽ 2 ഭേദഗതികൾ വരുത്താം എന്നും അത് സംബന്ധിച്ച ഉറപ്പ് രേഖാമൂലം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ ശനിയാഴ്ചത്തെ ചർച്ചയ്ക്കിടെ വ്യക്തമാക്കിയതാണ്. വിവാദമായ 3 നിയമങ്ങളും പിൻവലിക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാട് കേന്ദ്രത്തിന്റെ അനുനയ ചർച്ചകൾക്കിടയിലും കർഷകർ ആവർത്തിക്കുകയായിരുന്നു. ബുധനാഴ്ചയാണ് കർഷകരുമായുള്ള കേന്ദ്രത്തിന്റെ അടുത്ത ചർച്ച നടക്കുന്നത്. അതേസമയം കർഷക സമരത്തിന്റെ സ്വാധീനം എൻഡിഎയ്ക്കുള്ളിലേക്ക് പടരുന്നതിന്റെ ക്ഷീണവും ബിജെപിക്കുണ്ട്, കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ കടുത്ത ഭരണ രാഷ്ട്രീയ നഷ്ടങ്ങളുണ്ടാകും. കർഷക പാർട്ടിയായ JJP യുടെ 10 സീറ്റിന്റെ പിന്തുണയിൽ നിലനിൽക്കുന്ന ഹരിയാനയിലെ NDA സർക്കാരിനായിരിക്കും ആദ്യത്തെ ആഘാതമേൽക്കുക. പ്രശ്നം ഉടൻ പരിഹരിക്കണം എന്നാണ് ഹരിയാനയിലെ ഘടകകക്ഷിയായ JJP തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർഷക വോട്ട് ബാങ്കിന്റെ ഫലത്തിലാണ് ചൌട്ടാലയുടെ പാർട്ടിയുടെ നിലനിൽപ്പ്. സമരം തുടർന്നാൽ JJP ക്ക് ഭരണത്തിൽ തുടരാനാകില്ല. ശനിയാഴ്ച ഒരു സ്വതന്ത്ര MLA കൂടി ഹരിയാനയിൽ രാജിവെച്ചതും സമ്മതമേറ്റിട്ടുണ്ട്. എന്നാൽ കർഷക നിയമങ്ങൾ പിൻവലിക്കണം എന്ന ആവശ്യം അംഗീകരിച്ചാൽ സർക്കാരിനും BJP ക്കും അത് ക്ഷീണമാകും. ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് കടുകിട പിന്നോട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത്. വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘടനകൾ. സർക്കാരിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ യോഗം ബഹിഷ്കരിക്കും എന്ന് പോലും കർഷകർ ഭീഷണി മുഴക്കി ചർച്ചയുടെ ഗതി മാറ്റാനുള്ള സർക്കാരിന്റെ നീക്കത്തിലായിരുന്നു അതൃപ്തി അറിയിച്ചത്. കോർപ്പറേറ്റുകൾക്കും സർക്കാർ വഴങ്ങിയെന്നായിരുന്നു പ്രധാന ആക്ഷേപം. നിയമത്തിലൂടെ നേട്ടം സർക്കാരിന് മാത്രമാണെന്ന് അവർ തുറന്നടിച്ചു. ഏതാനും ദിവസങ്ങളിലായി ഞങ്ങളുടെ വാസം റോഡുകളിലാണ്, അവിടെ തന്നെ തുടരണം എന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെങ്കിൽ തങ്ങൾക്ക് വിരോധമില്ല എന്നാണ് പ്രതിനിധികൾ പറഞ്ഞത്. കർഷക പ്രതിനിധികൾ 8 പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിൽ നിന്ന് പിന്മാറില്ല എന്നും പിന്നീട് വ്യക്തമാക്കി. സമാധാനപരമായി പ്രതിഷേധിക്കുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും അധികാരികൾ അവരെ അനുവദിക്കണമെന്നുമാണ് ഐക്യരാഷ്ട്ര സംഘടന പോലും ആവശ്യപ്പെടുന്നത്. രാജ്യത്തെ കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ച് വിദേശ നേതാക്കൾ നടത്തിയ പ്രസ്താവന അനാവശ്യമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസിന്റെ വക്താവ് സ്റ്റീഫൻ ഡുജാറിന്റെ പ്രസ്താവന. രാജ്യത്തെ കർഷക പ്രക്ഷോഭങ്ങളിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആശങ്ക പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഇന്ത്യ കനേഡിയൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തുകയായിരുന്നു. ട്രൂഡോയുടെ പ്രസ്താവനയെ അപലപിച്ച ഇന്ത്യ ഇത്തരം പരാമർശങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയായിരുന്നു. പ്രക്ഷോഭം നടത്തുന്ന ലക്ഷക്കണക്കിന് കർഷകർക്ക് ഭക്ഷണമൊരുക്കുവാൻ ഡൽഹി ഹരിയാന അതിർത്തിയിലെ സിംഘുവിലും തിക്രയിലുമുള്ളത് 50-ലധികം ലംഗറുകളാണ്. പുലർച്ചെ 4 സമൂഹ അടുക്കള ഉണരും. 5000 പേർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന 1 ലംഗറിലുള്ളത് 50 പാചകക്കാർ. 100 ലിറ്റർ കൊള്ളുന്ന പാത്രത്തിൽ നിർത്താതെ തിളയ്ക്കുന്ന ചായ. 1 ലംഗറിൽ പ്രതിദിനം വേണ്ടത് 80 കിലോ ചായപ്പൊടിയാണ്, 60 കിലോ പഞ്ചസാര, 200 ലിറ്റർ പാൽ, 500 ലിറ്റർ വെള്ളം. ഇങ്ങനെയാണ് ഇവരുടെ പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.